ദാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ തേജസ്കർണ കാലത്തെ നാലാം ഞായറാഴ്ച വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനൊരുക്കമായുള്ള എട്ട് നോമ്പിൻ്റെ മൂന്നാം ദിവസം തിരുസഭ മാതൃദിനം കൊണ്ടാടിയിട്ട് പരിശുദ്ധ അമ്മയുടെ മകനീമായ മാതൃത്വത്തെ അനുസ്മരിക്കുന്നതായ ദിനങ്ങൾ തിരുസഭ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് സബദിപുത്രന്മാരായ യാക്കോബും യോഹനാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങളറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്ക് യാഖൂബിനോടും യോഹന്നാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേലെ യമാനത്വം എന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേലെ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്ര ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് യേശു നടത്തുന്ന അവസാനത്തെ അഥവാ മൂന്നാം പീഡാനുഭവ പ്രവചനമാണ് ഈ സുവിശേഷ സുവിശേഷപ്പാക പശ്ചാത്തലം മൂന്നാം പീഡാനുഭവ പ്രവചനവും ശിഷ്യന്മാർക്ക് ശരിയായി മനസ്സിലായില്ല എന്ന് തെളിയിക്കുന്നതാണ് സബദി പുത്രന്മാരായ യാഘോബിൻ്റെയും യോഗനാൻ്റെയും അഭ്യർത്ഥന ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രബോധനം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് ശിഷ്യന്മാരുടെ ആത്മീയ അന്ധതയും സ്വാർത്ഥതയും വിവരിക്കുന്നതാണ് ഈ വചനഭാഗം മർക്കോസിൻ്റെ സുശേഷം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ വിവരിക്കുന്ന ശിഷ്യരുടെ ഇടയിലെ ആരാണ് വലിയവൻ എന്ന തർക്കവും ഒരു ശിശുവിനെ ഉയർത്തി കാണിച്ച് യേശു നൽകുന്ന സ്വർഗരാജ്യത്തിലെ വലിയവൻ യേശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവനാണ് എന്ന ഉത്തരവുമായി ഈ ഭാഗത്തിന് സമാനതകളുണ്ട് രണ്ടാം പീഡാനുഭവ പ്രവചനശേഷവും മൂന്നാം പീഠാനുഭവ പ്രവചനശേഷവും ശിഷ്യരുടെ ഇടയിലെ തർക്കം ആരാണ് വലിയവൻ എന്നതാണ് സ്വർഗരാജ്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള ശരിയായ അവബോധമില്ലായ്മയാണ് മാനുഷികമായ ഈ ഭൗമിക തർക്കത്തിന് നിദാനം സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനുമാണ് മെസ്സിയാനിക രാജ്യത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്കായി അവിശ്വസനീയമായ അഭ്യർത്ഥന നടത്തുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ സബദേവുത്രന്മാരുടെ അമ്മയാണ് അഭ്യർത്ഥന നടത്തുന്നത് എന്തു ചോദിച്ചാലും കൊടുക്കണമെന്നതാണ് അവരുടെ അപേക്ഷ യേശു സ്ഥാപിക്കുന്ന മെസ്സിയാനിക രാജ്യത്തിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളാണ് ഇവരുടെ ആവശ്യം ഭരണാധികാരിയുടെ വലത്തുവശത്ത് ഇരിക്കുന്നവനാണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇടത്തു വശത്തിരിക്കുന്നവൻ രണ്ടാം സ്ഥാനക്കാരനും ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ തീർത്ഥയാത്ര ഭൗമിക മെസ്സിയാനിക രാജ്യം സ്ഥാപിക്കാനുള്ളതാണെന്നും യേശു വിജയശ്രീലാളിതനായ പൊളിറ്റിക്കൽ മെസ്സികായാണെന്നും ഇവർ തെറ്റിദ്ധരിക്കുന്നു യേശുവിൻ്റെ കുടുംബവുമായി സബദിയുടെ കുടുംബത്തിനുണ്ടായിരുന്ന ബന്ധം ഭൗമിക സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കുമുള്ള അവസരമായി ഇവർ കാണുന്നു എന്നാൽ യേശു അതിനെ വഴിമാറി കൊടുക്കുന്നില്ല പുത്രന്മാരുടെ അമ്മയായ ശലോമി ഈശോയുടെ അമ്മയായ മറിയുത്തിൻ്റെ സഹോദരിയായിരുന്നു ഭൗമിക ഭരണാധികാരികളെപ്പോലെ നിർണായക സ്ഥാനത്ത് പൊളിറ്റിക്കൽ മെഷിക തനിക്ക് വിശ്വാസവും അടുപ്പവുമുള്ള ബന്ധുക്കളായ കുടുംബാംഗങ്ങളെ നിയമിക്കുമെന്ന് ഇവർ തെറ്റുദ്ധരിച്ചു കർത്താവ് പ്രത്യേക പരിഗണന നൽകി പത്രൂസിനോടൊപ്പം ജൈറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നതിനും രൂപാന്തരീകരണ സമയത്തും കൂടെ കൊണ്ട് നടന്നതും തങ്ങൾക്കും പത്രൂസിനും മാത്രം േശു പുതിയ പേര് നൽകിയതും അത്യാഗ്രഹത്തിൻ്റെ അമിത പ്രത്യാശ ഈ ശിഷ്യരിൽ ജനിപ്പിച്ചു കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം ചോദിച്ചു വാങ്ങുന്നത് ഒരധികപ്പറ്റായി ഇവർക്ക് തോന്നിയില്ല കാരണം കൂടെ കൊണ്ട് നടന്നിട്ടും മെസികാനിക രാജ്യത്തെയോ യേശുവിനെയോ ശരിയായി മനസ്സിലാക്കാൻ പരാജയപ്പെട്ട ശിക്ഷരായിരുന്നു ഇവർ സ്വർഗരാജ്യത്തിലെ ശിശുവിനു തുല്യമായ യേശു ശിഷ്യത്വം തന്നെ അവരുടെ വലിപ്പം വെളിപ്പെടുത്തിയിരുന്നു അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു കരണീയമായിട്ടുള്ളത് സബദീപുത്രന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് യേശു മൂന്ന് ഉത്തരങ്ങൾ നൽകുന്നു ഒന്ന് ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കാൻ സഹനം ഏറ്റെടുക്കണം രണ്ട് ദൈവരാജ്യത്തിലെ സ്ഥാനക്രമം നിശ്ചയിക്കുന്നത് യേശു അല്ല മൂന്ന് നേതൃത്വത്തിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ് പഴയ നിയമത്തിൽ പാനപാത്രം എന്നത് സഹനത്തിൻ്റെ പ്രതീകമാണ് അവിശ്വാസികളെ ദൈവം നിർബന്ധപൂർവം കുടിപ്പിക്കുന്ന ഈ യാതനകളെ വെളിപ്പെടുത്തുന്നതിനാണ് പഴയ നിയമം പാനപാത്രം എന്ന രൂപകം ഉപയോഗിക്കുന്നത് യേശുവിൽ പൂർണ്ണമാകാനിരിക്കുന്ന പീഡാനുഭവങ്ങളെ പാനപാത്രം എന്നത് സൂചിപ്പിക്കുന്നു നിഷ്കളങ്കനും പരിശുദ്ധനും പാപമില്ലാത്തതിനുമായ യേശു പാപികൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര പാനപാത്രം കുടിക്കുന്നു യേശുവിൻ്റെ എല്ലാ സഹനങ്ങളുടെയും ആകെ തുകയാണ് പാനപാത്രം എന്നത് ഗൽസവനയിലെ പ്രാർത്ഥന ഇത് വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ സ്വീകരിക്കുന്ന സ്നാനം എന്നത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്ന പാപമോചന പ്രക്രിയയാണ് വെള്ളത്തിനടിയിലെ പോലെ സഹനങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ് സ്നാനം വർത്തമാനകാലത്തിൽ നൽകിയിരിക്കുന്ന ഞാൻ കുടിക്കുന്ന പാനപാത്രം ഞാൻ സ്വീകരിക്കുന്ന സ്നാനം എന്ന പ്രയോഗം യേശുവിൻ്റെ പീഡാനുഭവ സഹനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന സൂചന നൽകുന്നു സഹനം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ശപതിപുത്രന്മാരുടെ പ്രഖ്യാപനം യേശുവിൻ്റെ മൂന്നാം പീഡാനുഭവ മരണ പ്രവചനവും അവർക്ക് ശരിയായി മനസ്സിലായില്ല എന്ന സൂചനയാണ് നൽകുന്നത് ഇത് വെളിപ്പെടുത്തുന്നതാണ് പിന്നീട് ഗർസ്മനെയും തോട്ടത്തിൽ ഭയന്ന് ഓടി ഒളിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രം യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന യാഹോബിൻ്റെയും യോഹന്നാൻ്റെയും സ്വാർത്ഥ ആഗ്രഹത്തിനുള്ള മറുപടി സുവിശേഷത്തെ പ്രതിയുള്ള യേശുവിൻ്റെ സഹനങ്ങളിൽ അവർ പങ്കുകാരാകുമെന്ന പരോക്ഷമായ വെളിപ്പെടുത്തലാണ് യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്നത് യഥാർത്ഥത്തിൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അത് വളരെ വലിയ കാര്യമാണ് യേശുവിൻ്റെ മരണശേഷം ഉയർപ്പിന് ശേഷം നൽകുന്ന നടക്കുന്ന യേശുവിൻ്റെ മഹത്വമാണത് എന്നാൽ ഈ ശിഷ്യന്മാർ അർത്ഥമാക്കുന്ന യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പൗമിക രാജ്യത്തിലെ യേശുവിൻ്റെ മഹത്വമാണ് ഉടനെ ഉണ്ടാകാനിരിക്കുന്ന പരാജയങ്ങൾക്കപ്പുറത്ത് ശിഷ്യന്മാർ വിജയിക്കുകയും വിശ്വസ്തത പുലർത്തുകയും ചെയ്യുമെന്ന് യേശു ഇവിടെ പ്രവചിക്കുന്നു യേശുവരെ ഓരോ വാക്കുകളിലൂടെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ സ്ഥൂല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിലെ യാഘോബിൻ്റെ രക്തസാക്ഷിത്വവും വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിലെ യോഗനാൻ്റെ നാടുകടത്തപ്പെടലും യേശു സഹനങ്ങളിലുള്ള ശിഷ്യരുടെ പങ്കാളിത്തത്തെയാണ് വിവരിക്കുന്നത് മറ്റു പത്തു പേർക്ക് സപതി പുത്രന്മാരോട് തോന്നിയ അമർഷം അവരുടെയും സ്വാർത്ഥതയെ വെളിപ്പെടുത്തുന്നു അന്നെന്നോണം ഇന്നും ശിഷ്യർക്കിടയിൽ അധികാര തർക്ക തർക്കവിതർക്കങ്ങൾ ഉണ്ടെന്നതാണ് ക്രൈസ്തവ സമൂഹത്തിലെ വിഭാഗീയത തെളിയിക്കുന്നത് ഇന്നും ശരിയായി മനസ്സിലാക്കപ്പെടാത്ത യേശു ശിക്ഷിത്വത്തിലെ അവശേഷിപ്പുകളാണവ അവ നൽകുന്ന ദുർസാക്ഷ്യം ഭിന്നതയുടേതാണ് കലഹത്തിൻ്റേതാണ് അനൈക്യത്തിൻ്റേതാണ് അവിടെയൊക്കെ ക്രിസ്തീയ സാക്ഷ്യം വികലമാവുകയാണ് ശിഷ്യർക്കിടയിൽ വിഭാഗീയതയും ഭിന്നതയും അകൽച്ചയും ഉണ്ടാകുമ്പോൾ യേശു ചെയ്തിരുന്നത് അവരെ അടുത്തു വിളിച്ച് അരികിലേക്ക് വിളിച്ച് സ്നേഹപൂർവം സംസാരിക്കുക സ്നേഹം പകരുക എന്നതായിരുന്നു തൻ്റെ ശിഷ്യന്മാർ വിജാതീയ രാജാക്കന്മാരുടെ മേൽക്കോയ്മയും ആധിപത്യവും ആഡംബരവും അനുകരിക്കരുത് എന്ന് യേശു അവരോട് സ്നേഹപൂർവം പറഞ്ഞു ഈ കാലഘട്ടത്തിലും വളരെ ശ്രദ്ധേയമായ തിരുവചനമാണത് തൻ്റെ ശിഷ്യന്മാർ വിജാതീയ രാജാക്കന്മാരുടെ മേൽക്കോയ്മയും ആധിപത്യവും ആഡംബരവും ദാർഷ്ട്യവും അനുകരിക്കരുത് എന്ന് യേശു അവരോട് സ്നേഹപൂർവം പറഞ്ഞു സാമ്രാജ്യത്വത്തിൻ്റെ പദപ്രയോഗങ്ങളും ആഡംബരങ്ങളും ചെയ്തികളും ദാർഷ്ട്യങ്ങളും ഇന്നും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം സ്ഥാനമാനത്തോടൊപ്പം ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചും അധികാര അവകാശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് വിജാതീയരാണ് വിജാതീയ ഭരണാധികാരികൾ അധികാരം അധീനരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു വിശ്വസ്തവും വിനീതവുമായ സേവനം സ്വർഗത്തിൽ കിരീടമണിയിക്കപ്പെടും ഭാവിയിൽ കിട്ടാൻ പോകുന്ന മൗത്വത്തേക്കാൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ സേവനത്തെക്കുറിച്ച് വേണം ശിഷ്യർ ചിന്തിക്കാൻ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ ശുശ്രൂഷകൻ എന്നതിൻ്റെ ഗ്രീക്ക് വാക്കായ ദിയാകോണോസ് എന്നതിനർത്ഥം ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നവൻ എന്നാണ് ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നവൻ എന്നാണ് സ്വന്തം താൽപ്പര്യങ്ങൾ ഉപേക്ഷിച്ച് യജമാനൻ്റെ താൽപ്പര്യം നിർവഹിക്കാൻ മാത്രം ജീവിക്കുന്നവനാണ് ദാസൻ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോ വ്യക്തിഗത സംതൃപ്തിയോ ഒന്നുമല്ല ദാസനെ നയിക്കേണ്ടത് മറിച്ച് യജമാനൻ്റെ ഹിതം നിറവേറ്റുക എന്നതാണ് നീതിമാനായ മനുഷ്യനായിരിക്കുവാൻ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നവനായിരിക്കണം ഇവിടുത്തെ യജമാനൻ ദൈവമാണ് യേശുവാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ശിശുവിനെപ്പോലെ വിശുദ്ധിയുടെ നൈർമല്യം കാത്തു സൂക്ഷിക്കുന്നവനാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം ദാസൻ യജമാനിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചവനാണ് മാനവകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡകളേൽക്കുന്നതും കുരിശിൽ മരിക്കുന്നതുമാണ് യേശുവിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ മനുഷ്യാവതാരം ശുശ്രൂഷിക്കപ്പെടാനുള്ളതായിരുന്നില്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചന ദ്രവ്യമായി നൽകാനുമുള്ളതായിരുന്നു അനേകർക്കു വേണ്ടി എന്നതിനർത്ഥം എല്ലാവർക്കും വേണ്ടി സകലർക്കും വേണ്ടി ശത്രുക്കൾക്കു വേണ്ടി പോലും എന്നാണ് ഇത് യേശുവിൽ പൂർണ്ണമായ സാർവത്രിക രക്ഷയെ സൂചിപ്പിക്കുന്നു മോചനദ്രവ്യം കൊയ്നേഗിനിക്കൽ ോൺ എന്നത് അടിമകളെ മോചിപ്പിക്കുന്നതിന് കൊടുക്കേണ്ടിയിരുന്ന പണത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് പുതിയ നിയമത്തിൽ ഈ വാക്കിനർത്ഥം മോചനം പരിത്രാണനം എന്നാണ് സോ ജീവൻ നൽകുക എന്നത് രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നു തന്നെ തന്നെ പരിത്യുജിച്ച് കുരിച്ചെടുക്കുക എന്നതിനർത്ഥം ശിക്ഷിത്വത്തിൻ്റെ വിലയായ രക്തസാക്ഷിത്വത്തിന് സജ്ജമാവുക എന്നാണ് ബഹുമാനത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമായുള്ള ആഗ്രഹത്തെ നിഗനിക്കുന്നിടത്താണ് യഥാർത്ഥ ദൈവശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിനെ പോലെയാകാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കണം ദൈവരാജി ശുശ്രൂഷ സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കാനുള്ളതാണ് ഈ ശുശിഷ്യർക്ക് ഈ പാനപാത്രം രക്തസാക്ഷിത്വമാണ് ഇത് ശുശ്രൂഷയുടെ പാനപാത്രമാണ് ദൈവശുശ്രൂഷയിലെ സഹനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും ഒറ്റപ്പെടലിൻ്റെയും പാനപാത്രം മറ്റുള്ളവരെ തൻ്റെ യജമാനന്മാരായി കണ്ട് ഒരടിമയെപ്പോലെ ദാസനായി എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലത്തും നിർവഹിക്കേണ്ടുന്ന ദൈവ ശുശ്രൂഷയുടെ സമയമാണ് ഇത് തന്നിൽ തന്നെ ആശ്രയിച്ച് നിവർത്തിക്കാനാവാത്ത ഈ ദൈവശുശ്രൂഷയിൽ നമുക്ക് ദൈവിക സഹായം തേടാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ